നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാട്ടാന ആൽമറയില്ലാത്ത കിണച്ചിൽ വീണു ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ വനപാലകർ രക്ഷപ്പെടുത്തി കുറ്റിവണയിലെ തൈക്കാട്ടർ സാഹിന്റെ റബ്ബർ തോട്ടത്തിലെ ആൽമറയില്ലാത്ത കിണച്ചിലാണ് കാട്ടാന വീണത് അകമ്പാടം വെണ്ണേക്കോട പുഴയോരത്തും ചോലയുടെ അരികിലും നടത്തിയ പരിശോധനയിൽ ഒരു ലിറ്റർ ചാരായവും ചാരായം വാറ്റുന്നതിന് പാകപ്പെടുത്തിയ 30 ലിറ്റർ വാഷും പിടിച്ചെടുത്തു അനധികൃതമായി മദ്യം കൈവശം വെച്ചയാളെ എക്സൈസ് സംഘം പിടികൂടി ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു മമ്പാട സ്വദേശി ചെറുപള്ളിക്കൽ ഷൗക്കത്ത് എന്ന 60-കാരനാണ് മരിച്ചത് പാലിന് വില കൂട്ടി മിൽമ നാളെ മുതൽ വില വർധനവ് നിലവിൽ വരും വാർത്തകൾ വിശദമായി കാട്ടാന ആൽമറയില്ലാത്ത കിണറ്റിൽ വീണു ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ വനപാലകർ രക്ഷപ്പെടുത്തി എടവണ്ണ റേഞ്ച് പരിധിയിലെ എടക്കോട വനം സ്റ്റേഷൻ ഭാഗത്ത് വരുന്ന മമ്പാട് പഞ്ചായത്തിലെ കുറ്റിമണ്ണയിലെ തൈക്കാട്ട് റസാഖിന്റെ റബ്ബർ തോട്ടത്തിലെ ആൽമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടാന വീണത് കാട്ടാന ആൾമറയില്ലാത്ത കിണറ്റിൽ വീണു ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ വനപാലകർ രക്ഷപ്പെടുത്തി എടവണ്ണ റേഞ്ച് പരിധിയിലെ എടക്കോട് വനം സ്റ്റേഷൻ ഭാഗത്ത് വരുന്ന മമ്പാട് പഞ്ചായത്തിലെ കുറ്റിമണ്ണയിലെ തൈക്കാട്ട് റസാഖിന്റെ റബ്ബർ തോട്ടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടാന വീണത് തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച പുലർച്ചെയോ ആണ് ആനക്കിണറ്റിൽ വീണത് എന്നാണ് വനപാലകർ പറയുന്നത് കൊമ്പനാനയാണ് അപകടത്തിൽപ്പെട്ടത് ആനയ്ക്ക് കാര്യമായ പരിക്കില്ലെന്നും അതിനെ സുഖകരമായി കാട്ടിലേക്ക് കയറ്റിവിട്ടെന്നും DFO അശ്വിൻ കുമാർ IFS പറഞ്ഞു ഇത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിലേക്കുള്ള എടക്കോട് റിസർവിനകത്തുള്ള ഒരു എൻക്ലോഷർ ആണ് അതൊരു പ്രൈവറ്റ് ലാൻഡാണ് ഇവിടെ റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ കിണറുണ്ടായിരുന്നു അതിൽ ഒരു 6-7 വയസ്സുള്ള ഒരാണ് പിന്നെ ചാടി വീണിട്ടുണ്ട് അത് സക്സസ്ഫുള്ളായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു 2-3 അവേഴ്സ് മുമ്പാണ് സംഭവിച്ചത് 3 അവേഴ്സിനുള്ളിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ആണ് ഇറങ്ങി വീണ്ടും കാട്ടിനകത്ത് പോയിട്ടുണ്ട് ആണ് മേജർ ഇഞ്ചുറീസ് ഒന്നുമില്ല അത് വാക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് തുമ്പിക്കൈ പുറത്തേക്ക് കാണാനാവുന്ന രീതിയിലായിരുന്നു കാട്ടാന JCB ഉപയോഗിച്ചാണ് ആനയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നിലമ്പൂർ നോർത്ത് DFO അശ്വിൻ കുമാർ എടവണ്ണ റേഞ്ച് ഓഫീസർ രമീസ് വനം RRT വനം വിജിലൻസ് വിഭാഗം VSS ഭാരവാഹികൾ നാട്ടുകാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കിണറ്റിൽ നിന്നും കയറിയ ആന ജനങ്ങളുടെ നേരെ പാഞ്ഞടുത്തത് പരിഭ്രാന്തിക്ക് ഇടയാക്കി അകമ്പാടം വെണ്ണേക്കോട പുഴയോരത്തും ചോലയുടെ അരികിലും നടത്തിയ പരിശോധനയിൽ 1 ലിറ്റർ ചാരായവും ചാരായം മാറ്റുന്നതിനും പാകപ്പെടുത്തിയ 30 ലിറ്റർ വാഷും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷും സംഘവുമാണ് പരിശോധന നടത്തിയത് അകമ്പാടം വെണ്ണേക്കോട പുഴയോരത്തും ചോലയുടെ അരികിലും നടത്തിയ പരിശോധനയിൽ 1 ലിറ്റർ ചാരായവും ചാരായം മാറ്റുന്നതിനായി പാകപ്പെടുത്തിയ 30 ലിറ്റർ വാഷും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷൻ സംഘവുമാണ് പരിശോധന നടത്തിയത് പ്രതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ് അന്വേഷണത്തിനായി തൊണ്ടി സാധനങ്ങൾ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി നൽകി പ്രിവെന്റീവ് ഓഫീസർ RP സുരേഷ് ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ദിനേഷ് എബിൻ സണ്ണി ജി അഭിലാഷ് എന്നിവരും പരിശോധന സംഘത്തിൽ ഉണ്ടായിരുന്നു അനധികൃതമായി മദ്യം കൈവശം വെച്ചയാളെ എക്സൈസ് സംഘം പിടികൂടി മമ്പാട തെയ്യത്തും കുന്ന പാറക്കോട് ഉണ്ണികൃഷ്ണനെയാണ് വെളിയം തുടവെച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AR രതീഷ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മദ്യം കൈവശം വെച്ചയാളെ എക്സൈസ് സംഘം പിടികൂടി
അമ്പാട തയ്യത്തുകുന്ന് പാറക്കോട് ഉണ്ണികൃഷ്ണനെയാണ് വെളിയന്തോട് വെച്ച് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്ത്. ഇയാളിൽ നിന്നും 8 കുപ്പി മദ്യവും മദ്യം കൊണ്ടുവന്ന ഓട്ടോയും പിടിച്ചെടുത്തു. പ്രതിയെയും തൊണ്ടിമുതലുകളും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി. പ്രിവന്റീവ് ഓഫീസർമാരായ ആർ പി സുരേഷ് ബാബു, പി കെ പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ദിനേഷ്, സി കെ റംഷുദ്ദീൻ, ഡ്രൈവർ മഹമ്മൂദ് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മമ്പാട സ്വദേശി ചെറുപള്ളിക്കൽ ഷൗക്കത്ത് എന്ന 60-കാരനാണ് മരിച്ചത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മമ്പാട സ്വദേശി ചെറുപള്ളിക്കൽ ഷൗക്കത്ത് എന്ന 60-കാരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ മമ്പാടാങ്ങാടിയിൽ അശോക് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തായാണ് അപകടം നടന്നത്. സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങവേ ഷൗക്കത്ത് അലി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ മഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിലിടിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. പാലിന് വില കൂട്ടി മിൽമ. നാളെ മുതൽ വില വർധനവ നിലവിൽ വരും. പച്ച മഞ്ഞ കവറിലുള്ള പാലിനാണ് വില കൂടുക. മിൽമ റിച്ച് കവർ പാലിന് 29 രൂപയായിരുന്നു, ഇത് 30 രൂപയാകും. മിൽമ സ്മാർട്ട് കവറിന് 24 രൂപയായിരുന്നതിൽ നിന്നും 25 രൂപയായി വർദ്ധിക്കും. വലിയ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. എന്നാൽ ഈ വില കൂടലുകൊണ്ടൊന്നും നികത്താനാവാത്ത നഷ്ടമാണ് മിൽമ നേരിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മിൽമ റിച്ച് കവറും മിൽമ സ്മാർട്ട് കവറും വിറ്റുപോകുന്നത് മൊത്തം വിൽപ്പനയുടെ 5% മാത്രമാണ്. വേനൽ ചൂട് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെള്ളത്തിന്റെ ലഭ്യതയും സൗകര്യങ്ങളും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ മട്ടുമ്മൽ സലീം. മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിലുള്ള 25 കിണറുകൾ പുനർനിർമ്മിച്ചു. ഇതിനു പുറമെ 18 കിണറുകൾ ഈ ആഴ്ച തന്നെ വൃത്തിയാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. വേനൽ ചൂട് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വെള്ളത്തിന്റെ ലഭ്യതയും സൗകര്യങ്ങളും സൂക്ഷ്മതയോടെ ഉപയോഗപ്പെടുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ മട്ടുമ്മൽ സലീം. മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിലുള്ള 25 കിണറുകൾ പുനർനിർമ്മിച്ചു. ഇതിനു പുറമെ 18 കിണറുകൾ ഈ ആഴ്ച തന്നെ വൃത്തിയാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ വേനൽക്കാല ചൂട് നമുക്കറിയാം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ നമ്മുടെ സൗകര്യങ്ങളും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ ഈ നാട്ടുകാരോട് എളിയമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം വാർഡുകളിലുള്ള 25 കിണറുകൾ നമ്മൾ പുനർനിർമ്മിക്കുകയുണ്ടായി. അതായത് 10-25 വർഷത്തിന് മുമ്പ് നിർമ്മിച്ച കിണറുകളെല്ലാം തന്നെ റിങ്ങുകളെല്ലാം മാറ്റി വെള്ളം കിട്ടത്തക്ക രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഏകദേശം 18-20 സാധാ കിണറുകൾ ഇപ്പോൾ ഈ ആഴ്ച മുതൽ വൃത്തിയാക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഈ കുടിവെള്ളത്തിന് അതിരൂക്ഷമാകുന്ന കുടിവെള്ള കാലഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി പുഴയിൽ നിന്നും ടാങ്കർ വഴി വെള്ളമടിക്കുന്ന അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ആവിഷ്കരിച്ചു. പക്ഷേ ഇന്ന് നമുക്കുള്ള അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ കോളറയും മറ്റുള്ള രോഗങ്ങളും, അതായത് ഇപ്പറയുന്ന പുഴകളിൽ നിന്നും മറ്റുമൊക്കെ നേരിട്ട് വെള്ളം നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെയും മറ്റു നിർദ്ദേശങ്ങൾ നമുക്ക് കർശനമായി പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളത് ഈ കിണറുകളൊക്കെ വൃത്തിയാക്കുക മാത്രമല്ല, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇന്നേ വരെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നാട്ടുകാർ എന്നുള്ള നിലക്ക് എൻ്റെ സഹോദര സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ചെയ്ത പദ്ധതികളെല്ലാം തന്നെ നമ്മൾ ചെയ്ത എന്താ പറയുക, അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ആയാലും നമ്മുടെ കിണറുകളിലായാലും ആ വെള്ളം ക്രമീകരിച്ച് ഉപയോഗിക്കാനും മറ്റും നമ്മൾ ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാത്ത വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ പുഴകളിൽ നിന്നും നേരിട്ട് മുനിസിപ്പാലിറ്റി ടാങ്കർ വഴി വെള്ളം എത്തിച്ചു നൽകിയിരുന്നു. എന്നാൽ കോളറ മുതലായ രോഗങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുഴകളിൽ നിന്നും നേരിട്ട് വെള്ളം എത്തിക്കൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ പൊതുജനം ശീലമാക്കണമെന്നും അല്ലാത്ത പക്ഷം വെള്ളം കിട്ടാത്ത വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുമെന്നും ചെയർമാൻ പറഞ്ഞു. നിലമ്പൂർ നല്ലന്തണ്ണി ഉഷസ് പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിൽ നേട്ടം 2023 മികവുത്സവം സംഘടിപ്പിച്ചു.
പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം കുട്ടികളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ ഉന്നമനവും വ്യക്തിത്വ വികാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നല്ലംതണ്ണിയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിലെ കുട്ടികളുടെ പാഠ്യപാഠ്യേതര മേഖലകളിലെ മികവുകളുടെ അവതരണവും വാർഷികാഘോഷവും പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിൽ വച്ച് സംഘടിപ്പിച്ചു. മികവുത്സവത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ April 27 കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാതല മികവുത്സവത്തിൽ പങ്കെടുക്കും. നിലമ്പൂർ നഗരസഭ ഡിവിഷൻ കൗൺസിലർ VA കരീം മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M. മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ BRC ട്രെയിനർ രമ്യ TP സ്വാഗതവും പ്രതിഭാ കേന്ദ്രം വിദ്യാ വളണ്ടിയർ അഭിനവ് നന്ദിയും പറഞ്ഞു. കരളായി DA LP സ്കൂൾ അധ്യാപകൻ ദിലീപ് കുമാർ, CRC കോർഡിനേറ്റർ സെറീന ജാഫർ, അംഗനവാടി അധ്യാപിക ജയശ്രീ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രതിഭാ കേന്ദ്രം വിദ്യാർത്ഥികളുടെ പരീക്ഷണങ്ങളുടെ അവതരണവും ക്രാഫ്റ്റ് ആർട്സ് മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ അവതരണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൂക്കോട്ടുമണ്ണ മസ്ജിദ് തഖ്വയുടെ കീഴിൽ വർഷം തോറും നടത്തിവരുന്ന മതസൗഹാർദ്ദ ഇഫ്താർ സംഗമം നടന്നു. പരിപാടിയിൽ ഇതര മതസൗഹാർദ്ദ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. മതം സൗഹാർദ്ദമാണെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് കൈമാറി വാർഡ് മെമ്പർ രതീഷ് പടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇബ്രാഹിം സഖാഫി പൂക്കോട്ടുമണ്ണ അധ്യക്ഷത വഹിച്ചു. CR ഗോപാലൻ, മോനച്ചൻ പൂക്കോട്ടുമണ്ണ, ഉല്ലാസ് പൂക്കോട്ടുമണ്ണ എന്നിവർ സംസാരിച്ചു. പെൻഷൻ വിതരണം വൈകിപ്പിക്കുന്ന വഴികടവ സർവീസ് സഹകരണ ബാങ്കിന്റെ തെറ്റായ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് CPM മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം PG നാഗൻ ഉദ്ഘാടനം ചെയ്തു. MT അലി അധ്യക്ഷത വഹിച്ചു. വി വിനയചന്ദ്രൻ, PT ഉഷ, സർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.